السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. بمعنى بطا سهودر انجلي سهودر ماري ستري غرود ما هاتمدي كوريشم مادا بند سرشتري كوريشم ചില കാര്യങ്ങളൊക്കെ നാം സംസാരിച്ചു. സ്ത്രീകളെ സംബന്ധിച്ച് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വളരെ ഗൗരവമായി സ്ത്രീ സമൂഹം മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന പല വിഷയങ്ങളും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നതായ ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഉരീതുന്നാറ ഫഇദാ അക്സറു അഹ്ലിഹ അന്നിസാ. അല്ലാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, എനിക്ക് നരകം കാണിക്കപ്പെട്ടു. നരകത്തിൽ ഞാൻ കണ്ടു നോക്കുമ്പോൾ ഫഇദാ അക്സറു അഹ്ലിഹ അന്നിസാ, നരകത്തിൽ കൂടുതലും കാണുന്നത് ഞാൻ സ്ത്രീകളെയാണ്. എന്താണ് അവർ നരകത്തിൽ കടക്കുവാനുള്ള കാരണം? യകുഫുർന, അവർക്ക് കുഫരിയത്തുണ്ട്. അവരുടെ ഭാഗത്ത് നിന്നുള്ള അവരുടെ ഭാഗത്ത് നിന്ന് കുഫരിയത്ത് സംജാതമാകുന്നു. സഹാബത്ത് ചോദിച്ചു, കീല അയ്യക്ഫുർന ബില്ലാ, തിരുനബിയെ അങ്ങ് അവ പറഞ്ഞല്ലോ സ്ത്രീകൾക്ക് കുഫരിയത്ത് സംഭവിച്ചിരിക്കുന്നു, അത് കാരണത്താലാണ് അവർ നരകത്തിൽ കടക്കാനുള്ള കാരണമെന്ന്. അവർ അള്ളാഹുവിനെ കൊണ്ട് കാഫിറാവുകയാണോ ചെയ്തത് നബിയെ? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹാബത്ത് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, അതല്ല, യക്ഫുർനൽ അശീറ, ഭർത്താക്കന്മാരെ ഭർത്താക്കന്മാർക്ക് അവർ നന്ദികേട് കാണിക്കുകയാണ്. അവർ വിശ്വാസികളാണെങ്കിലും അള്ളാഹുവിനെ വിശ്വസിക്കുന്ന വിഭാഗമാണ് അവരെങ്കിലും അവരുടെ ഭർത്താക്കന്മാർക്ക് അവർ നന്ദികേട് കാണിക്കുന്നു. വയക്ഫുർനൽ ഇഹ്സാൻ, ഭർത്താക്കന്മാർ ചെയ്തു കൊടുക്കുന്ന നന്മകൾക്ക് അതിന് നന്ദി രേഖപ്പെടുത്തുന്നതിന് പകരം അതിനെ ആ നന്ദി രേഖപ്പെടുത്തുന്നതിന് പകരം അതിനെ അവർ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്, നന്ദികേട് കാണിക്കുകയാണ് ചെയ്യുന്നത്. ഭർത്താക്കന്മാർ ചെയ്തു കൊടുക്കുന്ന നിഅമത്തുകൾക്ക് അല്ലെങ്കിൽ അനുഗ്രഹങ്ങൾക്ക് നന്മകൾക്ക് നന്ദി രേഖപ്പെടുത്തുന്നതിന് പകരം അവർ ചെയ്യുന്നത് നന്ദികേട് കാണിക്കുകയാണ്. എന്തുകൊണ്ടെന്നാലോ അഹ്സൻത ഇലാ യഹ്ദാഹുന്നദ്ദഹർ, നിങ്ങളുടെ ഭാര്യമാർക്ക് നിങ്ങളൊരു ആയുഷ്കാലം മുഴുവനും നന്മ ചെയ്തു എന്ന് സങ്കൽപ്പിക്കുക. പിന്നീട് സുമറഅത് മിൻക ഷൈഅൻ, നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എപ്പോഴെങ്കിലും വല്ല പോരായ്മയും വന്നു കഴിഞ്ഞാൽ കാലത്ത് ആ പെണ്ണ് പറയും, മാ റഅയ്തു മിങ്ക ഖൈറൻ ഖത്ത്, എത്ര കാലമായി ഞാൻ നിങ്ങളോടൊപ്പം ജീവിക്കുന്നു, ഇതുവരെയും നിങ്ങൾ ഒരു നന്മയും എനിക്ക് ചെയ്തിട്ടില്ല എന്ന് നന്ദികേടിൻ്റെ സംസാരമാണ് ഭാര്യമാരുടെ ഭാഗത്ത് നിന്ന് സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക. അത് നന്ദികേട് കാണിക്കുന്നതിന് ഒരു ഉദാഹരണമാണെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. സഹീഹുൽ ബുഖാരിയിൽ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ, നന്ദികേട് കാണിക്കുന്നൊരു സ്വഭാവം സ്ത്രീകൾക്ക് ഉണ്ടായത് കൊണ്ടാണ് അവർ നരകത്തിൽ കൂടുതൽ കടക്കാൻ കൂടുതലും നരകത്തിൽ അവരെ ഞാൻ കാണാൻ കാരണമെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആ ഹദീസ് സ്ത്രീ സമൂഹം പ്രത്യേകിച്ച് മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന പ്രത്യേകിച്ച് ചിന്തിക്കേണ്ടുന്ന ഒരു ആശയമാണ്, ഒരു വിഷയമാണെന്ന് വളരെ ഗൗരവത്തോടു കൂടെ ഉണർത്തുകയാണ്. ഇൻഷാഅല്ലാ ബാക്കി ഒരുപാട് കാര്യങ്ങൾ ഈ വിഷയത്തെക്കുറിച്ചും സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ നമുക്ക് പറയാനുണ്ട്. ഈ നൈമിഷികമായ ഐഹിക ജീവിതം മാത്രമല്ലല്ലോ ജീവിതം, യഥാർത്ഥ ജീവിതം വരാനിരിക്കുന്നേ ഉള്ളൂ. ഈ നൈമിഷികമായ ജീവിതത്തിൽ കൂടുതലും വഞ്ചിതരാകുന്നതും കൂടുതൽ വഞ്ചിക്കുന്നതും ഒക്കെ സ്ത്രീ സമൂഹമാണ് എന്ന് വർത്തമാനകാല ചരിത്രങ്ങൾ നമുക്ക് വിളിച്ചോതി തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പൈശാചികമായ പ്രേരണകളിൽ അകപ്പെടാതെ അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുവാൻ
സന്നദ്ധരായി ഓരോ നിമിഷവും മനുഷ്യനെ പിഴപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്ന പിശാചിൻ്റെ കരവലയങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള മാർഗങ്ങൾ കണ്ടെത്തി ആ നിലക്ക് ജീവിതം മുന്നോട്ട് നീക്കുക, അതാണ് നമുക്ക് അഭികാമ്യമായിട്ടുള്ളതെന്ന് വളരെ ഗൗരവത്തോടു കൂടെ ഉണർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.